മോൺസൺമാവുങ്കൽ സംഘികളെ പൊളിച്ചടുക്കി. മാവുങ്കലിൻ്റെ പക്കലുള്ള ശബരിമല ചെമ്പോല തിട്ടൂരം ഒറിജിനൽ പുരാവസ്തു തന്നെ. മാവുങ്കലിൻ്റെ ശേഖരത്തിലെത്തിയ ശബരിമല ചെമ്പോല തിട്ടൂരം പുരാവസ്തു കച്ചവടക്കാരൻ സന്തോഷ് വാങ്ങിയത് തൃശൂർ വെളിയന്നൂർ സ്വദേശി പി എൻ ഗോപാലമേനോൻ എന്ന ഗോപാൽജിയിൽ നിന്നാണ്. 300 വർഷത്തോളം പഴക്കമുള്ള ചെമ്പോലയാണ് മറ്റു പുരാവസ്തുക്കൾക്കൊപ്പം സന്തോഷം നൽകിയതെന്ന് ഗോപാലമേനോൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത് വ്യാജമല്ല. ചെമ്പോലയിലെ കോലെടുത്ത് ഒരു സുഹൃത്ത് വായിച്ച് കേൾപ്പിച്ചിരുന്നു. ശബരിമലയിലെ വെടി വഴിപാടിനെക്കുറിച്ചാണ് അതിൽ പറഞ്ഞതെന്നാണ് ഓർമ്മിച്ചെടുക്കുന്നത്. താൻ കൈമാറിയ ചെമ്പോല തന്നെയാണോ മോൺസൺ കേസിൽ വിവാദമായതെന്ന് അറിയില്ലെന്നും ഗോപാലമേനോൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങളാണ് ചെമ്പോലയിലുള്ളതെന്നും ബ്രാഹ്മണ സമുദായത്തിന് ശബരിമല ക്ഷേത്രത്തിൽ അധികാര അവകാശങ്ങളില്ലെന്ന് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നുമുള്ള വാർത്ത ശബരിമല പ്രക്ഷോഭകാലത്ത് കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഹിന്ദുക്കൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനായി മനഃപൂർവ്വം പ്രചരിപ്പിച്ച വ്യാജരേഖയാണ് അതെന്ന പരാതി ഇപ്പോൾ പോലീസിനു മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വെടി വഴിപാട് കാര്യങ്ങൾ പറയുന്ന ചെമ്പോല സന്തോഷിന് നൽകിയത് താനാണെന്ന് ഗോപാലമേനോൻ വെളിപ്പെടുത്തിയത്. സന്തോഷിനെ നേരത്തെ പരിചയമുണ്ട്. തൃശ്ശൂരിൽ പുരാവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ ഫിലാറ്റലി ക്ലബിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പാണത് വാങ്ങിയത്. എല്ലാ ഞായറാഴ്ചയും ക്ലബിലുള്ളവർ ഒന്നിച്ചു കൂടാറുണ്ട്. പുരാവസ്തുക്കൾ പരസ്പരം കൈമാറിയപ്പോഴാണ് ചെമ്പോല തൻ്റെ പക്കലെത്തിയത്. സിനിമയുടെ ആവശ്യങ്ങൾക്കെന്ന പേരിലാണ് 2 വർഷം മുമ്പ് അത് സന്തോഷ് വാങ്ങിയത്. മോൺസനെക്കുറിച്ച് സന്തോഷ് പറഞ്ഞറിയാമെന്ന് 1980 മുതൽ പുരാവസ്തു ശേഖരണവും വിൽപ്പനയും നടത്തുന്ന ഗോപാലമേനോൻ ഉറപ്പിച്ചു പറയുന്നു. അതേസമയം ഈ ചെമ്പോല തിട്ടൂരത്തിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ജെ പി കാട്ടിക്കുട്ടിയത്. ശബരിമലയെ തകർക്കാൻ സംസ്ഥാന സർക്കാർ തട്ടിപ്പ് സംഘങ്ങളുടെ സഹായം നേടിയെന്ന് വരെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ശബരിമല സമരകാലത്ത് ആചാരങ്ങൾ തകർക്കാനായി സർക്കാർ നിയോഗിച്ച പ്രധാന വാദമുഖമായിരുന്നു ഈ വ്യാജ ചെമ്പോല ഉപയോഗിച്ച് നടത്തിയതത്രേ. മോൺസൺ മാവുങ്കലുമായി സർക്കാരിനുള്ള ബന്ധമെന്താണെന്നൊക്കെയാണ് സുരേന്ദ്രൻ ചോദിച്ചതും അയാൾക്ക് അറിയേണ്ടത്. ഇപ്പോൾ സുരേന്ദ്രൻ്റെ നാവിറങ്ങിപ്പോയോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചാടിയിറങ്ങാം. കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന സ്വഭാവം സുരേന്ദ്രന് പണ്ടേയുള്ളതാണ്.